കുറച്ചു ദിവസങ്ങളായി ഫേസ് ആപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗം സൃഷ്ടിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ നിറയെ ഫേസ് ആപ്പ് ഉപയോഗിച്ച് മാറ്റം വരുത്തിയ മുഖങ്ങളാണ് നിറഞ്ഞിരിക്കുന്നത്. ഈ ആപ്ലിക്കേഷന്റെ ഡൗൺലോഡിംഗ് വൻതോതിൽ ദിവസങ്ങളായി ഉയർന്നിരിക്കുകയാണ്. ഇത്തരം ആപ്ലിക്കേഷനുകൾ ഉയർത്തുന്ന ഭീഷണി ഒന്നു തന്നെയാണ്, വ്യക്തികളുടെ സ്വകാര്യത നഷ്ടമാകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്ത്യൻ ജനതയ്ക്ക് സ്വകാര്യത സംബന്ധിച്ചുള്ള ആശങ്ക വളരെ കുറവാണെന്നതിന് ഉദാഹരണമാണ് ഫേസ് ആപ്പിന് ലഭിക്കുന്ന പ്രചാരണമെന്നാണ് സുരക്ഷാ വിദഗ്ധർ പറയുന്നത്. മുഖം തിരിച്ചറിയൽ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നതിനായി ഇത്തരം ആപ്ലിക്കേഷനുകൾ നടത്തുന്നത് വിവരശേഖരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മാർക്ക് ലോയസ് എന്ന നിയമസ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ണർ ബ്രാഡ്ലി പറയുന്നതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സ്വന്തം പേരും വിവരങ്ങളും ഫോട്ടോകളുമെല്ലാം ആപ്ലിക്കേഷന് കൈമാറിയിട്ടാണ് ആളുകൾ ഫേസ് ആപ്പ് ഉപയോഗിക്കുന്നത്. വെബ് റിക്വസ്റ്റ്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്, ബ്രൌസർ ടൈപ്പ്, റഫറിംഗ് എക്സിറ്റ് പേജുകൾ, URL കളും തുടങ്ങിയ നിരവധി ഡാറ്റ ഫോണിൽ നിന്ന് തങ്ങൾ എടുക്കുന്നുണ്ടെന്ന് ഫേസ് ആപ്പിന്റെ പ്രൈവസി പോളിസിയിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. തങ്ങൾ നിയമപരമായി പങ്കാളികളാക്കിയിട്ടുള്ള ബിസിനസ്സുകൾക്ക് ഈ ഡാറ്റയെ ഉടമസ്ഥതയോടെ ഉണ്ടായിരിക്കുമെന്നും പ്രൈവസി പോളിസിയിൽ പറയുന്നു. ഈ കമ്പനിയെ മറ്റൊരു സ്ഥാപനം വാങ്ങുകയോ ലയിപ്പിക്കുകയോ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പ്രൈവസി പോളിസിയിലെ കാര്യങ്ങളോട് പുതിയ കമ്പനിക്ക് പ്രതിബദ്ധത ഉണ്ടാകണമെന്നില്ല എന്നും പ്രസ്താവിക്കുന്നുണ്ട്. വാർദ്ധക്യം, യുവത്വം, താടി, കണ്ണടകൾ തുടങ്ങിയ എഫക്ട് പ്രയോഗിച്ചുകൊണ്ട് ഫേസ് ആപ്പ് സെൽഫികളെയും മറ്റു ചിത്രങ്ങളെയും പരിവർത്തനം ചെയ്യുന്നു. 2 വർഷം മുമ്പ് ഈ ആപ്ലിക്കേഷൻ പുറത്തിറങ്ങിയിരുന്നുവെങ്കിലും വേണ്ടത്ര ക്ലിക്കായില്ല. ഇപ്പോൾ ഇതാ വീണ്ടും വൈറലായിരിക്കുകയാണ്. എന്നാൽ ഫേസ് ആപ്പിൽ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ അത് തന്നെയാണോ സെലക്ട് ചെയ്യേണ്ടത് എന്ന് കൺഫേം ആക്കാനുള്ള ഒരു മെസ്സേജും കാണിക്കാതെ അപ്പോൾ തന്നെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനാൽ സ്വകാര്യത ഉദ്ദേശിക്കുന്നവർ കുറച്ച് ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കുമെന്ന് വിദഗ്ധർ ഓർമ്മപ്പെടുത്തുന്നു. ഈ ആപ്ലിക്കേഷൻ ഉപഭോക്താവിന്റെ സ്വകാര്യത ആശങ്കയിലാക്കുന്നു എന്നാണ് ടെക് വിദഗ്ധനും ഡെവലപ്പറുമായ ജോഷുവ നോസി കണ്ടെത്തിയിരിക്കുന്നത്.